5 വർഷം പിന്നിടുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ടീം ഇന്ന് ഇവിടെ നിന്ന് അങ്ങാടിപ്പുറത്ത് നിന്ന് നിലമ്പൂരിലേക്ക് ഒരു യാത്ര കുറിപ്പിടുകയാണ്. നാട്ടുവർത്തമാനങ്ങളുടെ കരുത്തുറ്റ വർത്തമാനങ്ങളുമായി 5 വർഷം പിന്നിടുമ്പോൾ കൊളത്തൂർ വാർത്താ പ്രവർത്തകർ നിലമ്പൂരിൽ ഒത്തുകൂടി. 30 അംഗങ്ങളായിരുന്നു പഠനവും വിനോദവും ഇടകലർന്ന യാത്രയിലുണ്ടായിരുന്നത്. ഓൺലൈൻ മീഡിയ രംഗത്ത് ശക്തമായ നിലപാടുകളോടുകൂടിയാണ് കൊളത്തൂർ വാർത്താ ടീം നിലകൊള്ളുന്നത്. വാർത്തകൾക്കപ്പുറം ജീവകാരുണ്യ രംഗത്തും ശ്രദ്ധേയ പ്രവർത്തനങ്ങളാണ് കൊളത്തൂർ വാർത്തയെ വ്യത്യസ്തമാക്കുന്നത്. പാത്ത് ഫൈൻഡർ, ഫേസ് ടൈം, യാത്ര, ലൈവ് അഭിമുഖങ്ങൾ, ഡോക്യുമെന്ററികൾ, വീഡിയോ റിപ്പോർട്ടിംഗ്, സ്റ്റേജ് പ്രോഗ്രാമുകൾ, തത്സമയം എത്തിക്കൽ, ടെക്സ്റ്റ് ന്യൂസ്, ലൈവ് ന്യൂസ് റിപ്പോർട്ടിംഗ് എന്നിങ്ങനെയുള്ള പരിപാടികളുമായാണ് 40 അംഗ കൊളത്തൂർ വാർത്താ ടീം മുന്നോട്ടു പോകുന്നത്. മുഴുവൻ സമയം വീഡിയോ ചാനൽ എന്ന ലക്ഷ്യത്തിലേക്ക് കയ്യെത്തുന്ന ദൂരത്താണ് കൊളത്തൂർ വാർത്ത. മൊബൈൽ ജേർണലിസമാണ് കൊളത്തൂർ വാർത്ത പിന്തുടരുന്നത്. മണികണ്ഠൻ കൊളത്തൂർ, ഗാലിഫ് തൊട്ടിയാൻ, ബാലകൃഷ്ണൻ വലിയാട്ട്, അറഫ ഉനൈസ് എന്നിവർ നേതൃത്വം നൽകി. ഉയർത്തി കാണിക്കേണ്ട ഒരുപാട് വ്യക്തികളുണ്ടെന്നും അതുപോലെ തന്നെ നമ്മുടെ കൊളത്തൂരിലെ വിശിഷ്യ കൊളത്തൂരിലെ ചുറ്റുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ നാം അറിയാതെ പോയ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ അറിയാതെ പോയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരെയൊക്കെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണമെന്നും ഒക്കെ അറിയാം. ഗാന്ധിജി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ യുവാക്കളാണ്. തീർച്ചയായിട്ടും കൊളത്തൂരിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ നാടിനെ അതിലുപരി വ്യക്തിപരമായിട്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമോ അതിൽ നമുക്കൊരു പൊതുവായ ഒരു പ്ലാറ്റ്ഫോമാണ്. ജാതി, മത, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാനും എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കാനും പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മളെല്ലാം വിവിധ സംഘടനകളുമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം യുവജന വിദ്യാഭ്യാസ സംഘത്തെ പ്രവർത്തിക്കുന്നതിനാണ് കൂടുതൽ വരും. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുവാനും അതേപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മെയിൻ ഉദ്ദേശം ഒരു കൊളത്തൂർ വാർത്ത എന്നൊരു മാധ്യമമാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അറിയാതെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിയേണ്ടവരായിരുന്ന സമൂഹം അറിയേണ്ടവരായിരുന്ന ആളുകളെ ഉയർത്തി കൊണ്ടുവരിക എന്ന് തന്നെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ന് ജേർണലിസം അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു ഫീൽഡാണ്. വലിയൊരു ഫീൽഡ് എന്ന് വെച്ചാൽ ഇന്ന് കോർപ്പറേറ്റ് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ വരെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയിൽ നമ്മളാൽ കഴിയുന്നു. നമ്മളൊക്കെ അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ ജേർണലിസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് സുപ്രഭാതത്തിൽ ഒരു ചാനലിൽ പോയിട്ട് വാർത്ത വായിക്കാനോ അല്ലെങ്കിൽ DT പോലെയുള്ള ചാനലുകൾ വാർത്ത വായിക്കാനൊക്കെ അവസരം കിട്ടുന്നത് വളരെ കുറവായിരുന്നു. പക്ഷെ അങ്ങനെ മീഡിയയിലെ താല്പര്യമുള്ളവർക്ക് യാത്രാ പഠനത്തിലുള്ള പ്രോഗ്രാമുകൾ താല്പര്യമുള്ളവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നീലക്കടമ്പിൻ പരാഗരേണു പിരിയും പൊഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ കൂടെ കൂട്ടിയതിനും മൊത്തം ക്രൂവിനെ എല്ലാരെയും കൂടി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഒരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്, ഒരുപാട് ആളുകളുണ്ടല്ലോ. ആദ്യമൊക്കെ അന്ന് ആ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്ര വലിയ സംഭവമാകും, അതാണ് ഇതാണെന്നൊന്നും. ജസ്റ്റ് വീഡിയോ എടുത്ത് വീട്ടിൽ പോയി നോക്കിയപ്പോ ഗ്രൂപ്പിലൊക്കെ എന്താ കൺഗ്രാചുലേഷൻസ് ആയിട്ട് ഇത് കുറെ സാധനങ്ങൾ വെച്ചു. അപ്പൊ അതൊക്കെ അതിനൊക്കെ കാരണം എനിക്ക് കൊളത്തൂർ വാർത്ത തന്ന ഈ അവസരമാണ്. ആൾക്കാരെ പോയി അവരെ ലൈഫ് എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം നമുക്ക് സുഖമായി ജീവിക്കാനുള്ള ഒരു അവസ്ഥ, ഒരു സപ്പോർട്ട് കൊടുക്കുക. കാര്യം എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നേരൊക്കെ വിളിച്ചു നോക്കും. പിന്നെ അങ്ങനെ ഞാൻ പഠിച്ചിട്ടാണ് ഇതിലേക്ക് എത്തിയത്. വികാരമായി കിടക്കുന്നത്. അപ്പോൾ ഡിഗ്രി പഠിക്കാൻ മാധ്യമത്തിൽ പത്രത്തിൽ ജോലി കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അല്ല, എന്താണ് പഠിക്കേണ്ടത് അന്ന് ആരുമില്ല. ഇതേപോലെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും ആളുകളൊരു കാലഘട്ടമല്ല. അങ്ങനെ ഹിസ്റ്ററി ഒക്കെ എടുത്താൽ പത്രത്തിൽ ജോലി കിട്ടുന്ന ആരോ പറഞ്ഞു.
അറിയില്ല, ഒരാളങ്ങനെ പറഞ്ഞിരുന്നതാണ്. അപ്പൊ അങ്ങനെ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഉള്ള ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററിയാണ്. അപ്പൊ ഹിസ്റ്ററി എടുത്താൽ പത്രത്തിൽ ജോലി കിട്ടുമല്ലോ. അപ്പൊ ഒരു കാര്യം ചെന്നാൽ ഹിസ്റ്ററി എടുക്കാം. അങ്ങനെ ഇസ്ലാമിക് ഹിസ്റ്ററിക്ക് വേണ്ടി ആണ് ആദ്യം ഞാൻ ചേരുന്നത്. അങ്ങനെ ഡിഗ്രി ഇസ്ലാമിക് ഹിസ്റ്ററി ഒരു മാസം എടുത്ത് പഠിച്ചു. പക്ഷെ അതിൽ ഈ ടേംസ് ഒന്നും നമുക്ക് അറിയുന്നില്ല. അതേപോലെ അറബിക് ടേംസ് ഒക്കെ വരുന്നുണ്ട്, ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ കൺഫ്യൂഷനായി, കാരണം ഇത് തുടർന്ന് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ വീണ്ടും അവിടെ അവരെ കണ്ട് എന്തിനിപ്പോ പത്രത്തിൽ ജോലി കിട്ടിയെങ്കിലും വേണ്ടിയില്ല. ഇവരുടെ ആഗ്രഹം കിടക്കുകയാണ്. അപ്പോ പിന്നെ വേറെ എന്തെങ്കിലും ആവാന്നുള്ള മട്ടില് അങ്ങനെ ബികോമിന് ചേരുകയാണ്. ബികോമിന് ചേർന്നു, അത് കഴിഞ്ഞ് എം കോമിന് ചേർന്നു. ഇതിന്റെ ഇടയിലാണ് ഞാൻ ഈ പത്രഫീൽഡിൽ എത്താൻ. നമ്മുടെ ഈ പദാർത്ഥം മറ്റുള്ളവരൊക്കെ പറയുന്ന പോലെ തന്നെ ബാലകൃഷ്ണൻ എനിക്കും അതിലൊരു താങ്ങായിട്ടുണ്ട് ശരി. കാരണം എന്താ വെച്ചാല് ഞങ്ങളങ്ങനെ പിന്നെ ഈ പത്രത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് തന്നെ ആവാം. മാതൃഭൂമിയുടെ കീഴിൽ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. അപ്പൊ ഞങ്ങളങ്ങനെ ആ ഒരു മാതൃഭൂമി സ്റ്റഡി സർക്കിൾ തുടങ്ങുകയാണ് കൊടുത്തത്. കൊളത്തൂർ വാർത്തയെ പോലുള്ള ഒരു മീഡിയ വളരെ വൈകിയാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. അതിലുള്ളൊരു സങ്കടവും അറിയിക്കാണ്ട് ഞങ്ങളുടെ നാട്ടില് എനിക്ക് മലപ്പുറത്തെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ എന്നോട് എല്ലാരും പോകണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. ഈ മലപ്പുറം കത്തി ഇപ്പോഴും മലപ്പുറം കത്തിന്റെ അല്ല, ഇപ്പൊ എങ്ങനെയാ പറയാ ാണ്. അപ്പൊ മലപ്പുറത്താണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എന്നോട് അങ്ങോട്ട് പോവണ്ട എന്നാണ് ആദ്യമേ പറഞ്ഞത്. ഇപ്പൊ ഇത്രയും സ്നേഹമുള്ള ഒരു നാട്ടുകാർ വേണമെങ്കിലും അവിടെ ഉള്ളവർക്ക് ഭയങ്കര കെയറിങ്ങാണ്. കോളേജിലൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു വല്ലാത്ത വേർഷനിൽ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. സൂപ്പറാണ്. ആരെങ്കിലും ഒക്കെ എനിക്ക് എന്റെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വളച്ചോട്ട് വരാനേ ഞാൻ പറയും. ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പ്ലസ് ടു ജേർണലിസ്റ്റ് എടുക്കാനെന്ന് ആഗ്രഹം. പക്ഷെ ഞങ്ങൾ അടുത്ത സ്കൂളുകളിലൊന്നും ജേർണലിസം ഇല്ലെന്നും പിന്നെ അങ്ങനെ പ്ലസ് ടു സൈക്കോളജി ഹ്യൂമാനിറ്റീസ് എടുക്കും. പിന്നെ ഡിഗ്രിക്ക് ജേർണലിസം ചോദിച്ചപ്പോ വീട്ടിൽ നിന്ന് ചെറിയൊരു ഉമ്മ പറഞ്ഞു ഗേൾസ് എന്നുള്ള ഒരു ലിമിറ്റ് വെച്ചിട്ട് ജേർണലിസം അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ എന്നിട്ട് പിന്നെ ഞാൻ സൈക്കോളജി എടുത്തു. പിന്നെ ഈ കൊളത്തൂർ വാർത്തന്റെ കാര്യം പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു അത്ര ആഗ്രഹമല്ലേ ചെയ്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ്. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. മംഗള കോളേജും കൊളത്തൂർ വാർത്തയൊക്കെ ഒന്നിച്ചാണ് ഉദയം ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ കൊളത്തൂർ വാർത്തയിലെ എന്റെ ഒരു ഇന്റർവ്യൂ. പിന്നീട് ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് വിളിച്ചിരുന്ന് ആ പ്രളയകാലത്തായതുകൊണ്ട് പ്രളയവുമായി ബന്ധപ്പെട്ട് ഒരു ഗസൽ എഴുതി സംഗീതം പകർന്ന് അത് വിഷ്വലൈസ് ചെയ്തു. വ്യത്യസ്ത ഈ സ്നേഹ കൂട്ടായ്മക്ക് ഈ വിളിച്ച മറ്റുള്ളവർക്ക് കൂട്ടായ്മയും സ്നേഹവും പങ്കുവെക്കുന്ന ഈ കൂട്ടായ്മക്ക് ഈ വ്യത്യസ്തതയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും നൽകുന്നു. കൊളത്തൂർ വാർത്തയുടെ പ്ലാറ്റ്ഫോം നിൽക്കുമ്പോൾ ജനങ്ങൾ മൊത്തം നമ്മളൊരു പൊതു പ്രവർത്തന രംഗത്ത് രാഷ്ട്രീയത്തിലുപരി ഒരു പൊതു പ്രവർത്തന രംഗത്ത് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങൾ അതിൻ്റെതായ രീതിയിൽ നമുക്കിപ്പോ നമ്മുടെ നാട്ടിലൊരു പബ്ലിക് പ്രോഗ്രാം നടക്കുമ്പോൾ കൊളത്തൂർ വാർത്തയുടെ പ്രതിനിധിയായിട്ട് ഒക്കെ നമ്മളെ ശരി പ്രായം തോന്നൂല. പിന്നെ ഈ കൊളത്തൂർ വാർത്തയുടെ സ്ഥാപിത കാലഘട്ടം മുതൽ ഞാൻ എന്താ വെച്ചാൽ എല്ലാവരും നമ്മൾ ഒത്തുകൂടുക, ഒന്നിച്ച് കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. കൊളത്തൂരും പങ്കുകൾക്കുണ്ട്. പിന്നെ കൊളത്തൂർ വാർത്തയിൽ എല്ലാപ്പോഴും പൊതുവേദിയിൽ നിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഏകദേശം ഒരു 3 മാസത്തോളമായിട്ടാണ് സംസാരിച്ചു തുടങ്ങി. മടിയുണ്ടായിരുന്നു. ഇതിനു മുൻപ് നമ്മൾ ഈ സ്റ്റേജിൽ അതേമാതിരി ഒരു പിന്നെ മൊബൈലിൻ്റെ മുന്നിൽ നിന്നിട്ട് പോലും സംസാരിക്കാൻ നമുക്ക് പേടിയായിരുന്നു. അങ്ങനെ കുറെ ആളെ ഇടയിൽ ഷെമീർ പറയും ഇവിടെ നിന്നിട്ട് അത് വരെ അവിടെ നിന്നിട്ട് അത് വരെ. ഏതായാലും നമുക്ക് ജനങ്ങളെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം ഇതായത് വളരെ സന്തോഷമുണ്ട്. ഈ പിന്നെ കൊളത്തൂർ വാർത്തയോട് ഒപ്പം കൂടിയതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ വീട്ടിലെ അമ്മേ അനശ്വര ചൈതന്യമേ എന്റെ
ജീവന്റെ ജീവനാണമ്മേ, അത്രമേൽ സ്നേഹിക്കയാൽ എന്റെ മുന്നിലെ വിശ്വൈക ദേവദേയമ്മേ, അത്രമേൽ സ്നേഹിക്കയാൽ എന്റെ മുന്നിലെ വിശ്വൈക ദേവദേയമ്മേ, ദുഃഖങ്ങളെല്ലാം പകർന്നു നൽകി നിറോ മൊത്തം ചൊരിഞ്ഞുള്ളൊരമ്മേ, അത്രമേലാളനം തന്നെന്റെ കാലിയിൽ അമൃതം ചൊരിഞ്ഞുള്ളൊരമ്മേ, അമ്മേ അനശ്വര ചൈതന്യമേ എന്റെ ജീവന്റെ ജീവനാണമ്മേ, പരുവരുവേറുന്ന പ്രകൃതം എന്ന കുറുകുന്ന മനസ്സാണതിനുള്ളം, നരവീണു തുളി വീണു നരിയായി നടപ്പാൻ, നരിയായി വെയിലേക്കും കളരുന്നപ്പാ, ഇന്നും മഴവും പണിയും നന്നപ്പാകരിതൂലോരക്കാലം, അന്നും ആടാതെ ഉരയാതെന്നോ ഒന്നും ആരോടും കൈനീട്ടിടാത്തോ, ആകെ തൂലഞ്ഞോരക്കാലം അന്നും ആടാതെ ഉരയാതെന്നോ. ഹൃദയ തൂവൽ
കുറിച്ചെഴുതി മധുരമോഹന ഗീതം ഞാനിൻ പ്രണയമോ. ൊരിഞ്ഞുള്ളൊരമ്മേ അത്രമേലാളനം തന്നെ കാലീലമൃതം ചൊരിഞ്ഞുള്ളൊരമ്മേ ജാതി മതത്തിൻ പേരിൽ പോരിൽ പാതകളൊന്ന് വിടുന്നാട്ടേ ജാതി മതത്തിൻ പേരിൽ പാതകളൊന്ന് വിടുന്നാട്ടേ. കൊളത്തൂരിൻ്റെ പൊതുശബ്ദമായ കൊളത്തൂർ വാർത്തയോടൊപ്പം നിങ്ങളുണ്ടാകുമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ആറാം വർഷത്തിലേക്ക്